ഈ സിനിമയിൽ വന്നതിന് ശേഷമുള്ള ഒരു മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ആൾക്കാരിപ്പോ നേരത്തെ 83 കഴിഞ്ഞ് കൊറേ ഗ്യാപ്പ് ഞാൻ ആർക്കും മനസ്സിലാവണ്ടേ. ഇപ്പൊ ഞാൻ കുറെ നേരം പരിചയമുള്ള ഇവന് നിനക്കറിയാവോ, അപ്പൊ ഈ ഇവിടെ കണ്ടിട്ടില്ല, അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണം 83. അപ്പൊ ഇപ്പൊ മനമ്പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും ആൾക്കാരുണ്ട്, അമ്മയാവല്ലോ പിന്നെ ചെറുക്കനല്ലേ, 93 ചെറുക്കനല്ലേ. അതെ, ശരിക്കും വർഷമൊക്കെ എത്ര വെട്ടുന്ന പോകുന്നത്. ആ സിനിമയൊക്കെ ഇന്നലെ കണ്ട പോലെ എന്റെ മനസ്സിലുണ്ട്. പിന്നെ ആ സിനിമ കാണുമ്പോഴത്തേക്ക് ഇപ്പൊ യോ നല്ല എന്റെ ആ പല്ല് അന്ന് നന്നാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? പക്ഷെ അതിനകത്ത് ഭയങ്കര ക്യൂട്ടായിരുന്നു, സത്യമായിട്ടും ഭയങ്കര ക്യൂട്ടായിരുന്നു ആ കാണുമ്പോ. നമുക്ക് ഭയങ്കര അയ്യോടാപ്പ ആ ഒരു നിഷ്കളങ്കമായ കുട്ടിയെന്ന് തോന്നുമായിരുന്നു. അപ്പൊ പല്ലൊക്കെ ക്ലിപ്പൊക്കെ എഴുതി ഭയങ്കര കൃത്യമാക്കി കഴിഞ്ഞപ്പോ ആ നിഷ്കളങ്കത്വം ഇല്ല. അത് കിട്ടി, അത് കാണുമ്പോ ഞാൻ ഇന്റർവ്യൂല് വരെ കാണും. എന്റെ ഭാഗം വരുമ്പോ അതിന് നമുക്ക് കണ്ടോ. ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ആ സിനിമ വീണ്ടും ഈ അടുത്ത കാലത്ത് അങ്ങനെ ഇരുന്ന് കണ്ടോ? ഇല്ല, ഞാൻ പ്ലസ് വൺ പഠിച്ചോണ്ടിരുന്നപ്പോഴാണ് അതിന്റെ ഒരു ഇതെനിക്ക് മനസ്സിലായത്. ഞാൻ സ്കൂൾ മാറിയല്ലോ ശ്രീനാരായണ, ഞാൻ ഒരു കൊല്ലം പ്രൈവറ്റ് ആയിട്ട് പഠിച്ചു എം ജി പിയില്. അപ്പത്തേക്കും ഇത് പടം ടി വിയിൽ ഒന്നും വരുമാരും ശ്രദ്ധിക്കൂലായിരുന്നു. കെ പി എം ഇട്ട് മാറി പടം എപ്പോ ടി വിയിൽ വന്നാലും ഫോട്ടോ എടുത്ത് ടാഗ് ഇട്ടോളൂ. നിങ്ങളൊക്കെ ചെയ്തു തരുന്ന സഹായങ്ങൾക്ക് നന്ദിയുണ്ട്. ഇതോടെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നമ്മള് വേണ്ടി തമ്പിടുമ്പോഴും തീർച്ചയായിട്ടും നമുക്ക് ഇത് റിലേറ്റ് ചെയ്യണ്ടേ, പെട്ടെന്ന് ഇത് ആരാണെന്ന്. അതിനുവേണ്ടി 1983 ചിരിക്കുന്ന ചില വളരെ എക്സ്ക്ലൂസീവ് ഫോട്ടോസ് ഒക്കെ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അയ്യ, നമ്മളില്ലേ നമ്മുടെ പഴയ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ അഭിമാനപൂരിതം അങ്ങനെ മന്ദരംഗം എന്താണെന്നറിയോ. അനിയത്തി കഴിഞ്ഞ ദിവസം എന്റെ ഫ്രണ്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പഴയ ഫോട്ടോ കഴിച്ചിട്ട് അല്ല, അവ നമ്മളെ ആലോചിക്കണം ഇതിൽ നിന്ന് നമ്മൾ എത്രമാത്രം വളർന്നു. അങ്ങനെ ആലോചിച്ചിട്ട് നമുക്ക് അഭിമാനിക്കാമല്ലോ. ആണ് ഏത് വർഷം പല്ലിനൊക്കെ കമ്പിയൊക്കെ വൃത്തിയാക്കി? 9th എന്താണ്, 9th പകുതി ആയപ്പോ തുടങ്ങിയതാ, പ്ലസ് ടു തീർന്നപ്പോഴ അഴിച്ചത്. 3 വർഷോ വാർത്ത തീർന്നു വന്ന 9, 10, 11, 12, 4 വർഷോ ഞാൻ ഇടയ്ക്ക് വരെ എന്റെ ബ്രേസസ് ബ്രാക്കറ്റ് ഒക്കെ പൊട്ടിച്ചോണ്ടെങ്കിലോ കുറച്ചൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ ഓരോന്നും പൊട്ടിച്ചോണ്ട് ഒരേ മാസം എക്സ്റ്റെൻഡ് ചെയ്ത് 4 കൊല്ലം ഞാൻ പൂർത്തീകരിച്ചു ഡിഗ്രി എടുത്തേനെ. സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ആ സിനിമാ സെറ്റിലൊക്കെ ഉണ്ടായ എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോ കിടക്കണ്ടാവല്ലേ, അതിലെന്തുള്ള ഇപ്പൊ ഇമോഷണൽ സീൻസ് ഒക്കെ എടുക്കാൻ നേരത്ത്? ഇപ്പൊ ഞാൻ ഫുൾ തമാശകളിയാണല്ലോ, സീനാണെങ്കിലും ഞാൻ മറ്റേ സീരിയസ് ആയിട്ട് എടുക്കേണ്ട സീനൊക്കെ ഞാൻ ഒരു ചിരിച്ചൊക്കെ സാറിന്റെ എല്ലാം കേട്ടോണ്ടിരിക്കുക, ഒരു മയമില്ലാണ്ട് കേട്ടോണ്ടിരിക്കാറത്. എന്നിട്ട് അങ്ങനെ ഞങ്ങളെ പിള്ളേരെ ഒന്ന് അത് ഇമോഷണൽ ആക്കാൻ വേണ്ടി മറ്റേ അസോസിയേറ്റ് ഞങ്ങൾ വന്നിട്ട് നേരത്തെ ഒന്ന് നമ്മൾ ചീത്തോറോട്ടൊക്കെ പോകും. ഒരു കാര്യം ഉണ്ടായിരിക്കില്ല, ചുമ്മാ നീത്തോറോട്ടോ. അപ്പൊ ഞാൻ ആ സങ്കടത്തിലിരിക്കും. അപ്പൊ ആ മോഡിൽ തന്നെ സങ്കട സീൻ ഷൂട്ട് ചെയ്യും. എല്ലാം കഴിഞ്ഞിട്ട് പേടിച്ചോയോ പേടിക്കട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ അതാരം തരും. പിന്നെ മൂടിലാക്കാൻ വേണ്ടി പറഞ്ഞു. നേരത്തെ പറയാറുണ്ട്, ഞാനൊരു കാര്യം ഇത്ര നേരം സംസാരിച്ചോണ്ടിരിക്കുന്ന ശ്രദ്ധിച്ച്, ഭഗത്തിന് ഭയങ്കര വോയിസ് മോഡുലേഷൻസ് ഒക്കെ ഉണ്ട്. മറ്റേ സർഗനിലയം അപ്പച്ചൻ അവതരിപ്പിക്കുന്ന അടുത്ത നാടകം, ആ ഒരു ശബ്ദം എവിടെ നിന്നാ വന്നല്ലോ. അതെ, അതിന്റെ മനഃപൂർവ്വം നാച്ചുറൽ.